നമസ്കാരം, ഞാൻ ജിൻഷ ബി എസ്, ഫസ്റ്റ് ഇയർ ഡി എൽ എഡ് അധ്യാപക വിദ്യാർത്ഥിനി. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം. 2014 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ആരംഭിച്ചതിനെ തുടർന്ന് 2015 മുതൽ ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു വരുന്നു. യോഗ ഇന്ത്യയിൽ ഉത്ഭവിച്ച ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരു പരിശീലനമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 തന്റെ യു എൻ പ്രസംഗത്തിൽ ഉത്തരാർദ്ധഗോളത്തിലെ വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമായതിനാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യേക പ്രാധാന്യം പങ്കിടുന്ന ജൂൺ 21 നിർദ്ദേശിച്ചിരുന്നു. 2014 സെപ്റ്റംബർ 27 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ നിലവിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അന്താരാഷ്ട്ര യോഗ ദിനം എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ചത്. ഇന്ത്യയുടെ പുരാതന പാരമ്പര്യത്തിൻ്റെ അമൂല്യമായ സമ്മാനമാണ് യോഗ. അത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഐക്യം ഉൾക്കൊള്ളുന്നു. ചിന്തയും പ്രവർത്തനവും നിയന്ത്രണവും നിവൃത്തിയും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഐക്യം, ആരോഗ്യത്തിനും ക്ഷേമത്തിനുമുള്ള സമഗ്രമായ സമീപനം. ഇത് വ്യായാമത്തെക്കുറിച്ചല്ല, നിങ്ങളുമായും ലോകവുമായും പ്രകൃതിയുമായും ഏകത്വബോധം കണ്ടെത്തുക എന്നതാണ്. നമ്മുടെ ജീവിതശൈലി മാറ്റുന്നതിലൂടെയും അവബോധം സൃഷ്ടിക്കുന്നതിലൂടെയും അത് ക്ഷേമത്തിന് സഹായിക്കും. ഒരു അന്താരാഷ്ട്ര യോഗാ ദിനം സ്വീകരിക്കുന്നതിനായി നമുക്ക് പ്രവർത്തിക്കാം. ഈ പ്രാരംഭ നിർദ്ദേശത്തെ തുടർന്ന് യു എൻ 2014 യോഗാ ദിനം എന്ന പേരിൽ കരട് പ്രമേയം അംഗീകരിച്ചു. ഇന്ത്യയുടെ പ്രതിനിധി സംഘമാണ് ആലോചനകൾ വിളിച്ചത്. 2015 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 10 രൂപയുടെ സ്മരണാർത്ഥം നാണയം പുറത്തിറക്കി. 2017 ഏപ്രിലിൽ യു എൻ പോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻ അന്താരാഷ്ട്ര യോഗാ ദിനം പ്രമാണിച്ച് ഒറ്റ ഷീറ്റിൽ ആസനങ്ങളിൽ 10 സ്റ്റാമ്പുകൾ പുറത്തിറക്കി. 2014 ഡിസംബർ 11 ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അശോക് മുഖർജി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമയിൽ പ്രമേയത്തിന്റെ കരട് അവതരിപ്പിച്ചു. ജൂൺ 21 ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.